Hello, my dear students. Welcome to Target Learning App. രണ്ടാമത്തെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ്. എന്താ രണ്ടാമത്തെ ലോ പറയുന്നത്? മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ്. എന്താ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ? ആദ്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത് ആരാണ് അത് പ്രപ്പോസ് ചെയ്തത്. ഉറക്കെ നിങ്ങൾ വിളിച്ചു പറയണം, ജോൺ ഡാൾട്ടൺ ആണ്. മക്കളെ, ഒരു ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിലുള്ള ഏത് ലോ ആണെങ്കിലും ആരാ പ്രപ്പോസ് ചെയ്തത്, എന്താണ് ലോ, അതിന്റെ കൃത്യമായിട്ടുള്ള എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ആരാ പ്രപ്പോസ് ചെയ്തത്? ജോൺ ഡാൾട്ടൺ ആണ്. ഇനി ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷന് ഒരു പ്രത്യേകതയുണ്ട്. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷന് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ലോ, അതിന് ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ്. മക്കളെ, എന്താ പറഞ്ഞത്? ബോർഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഏതാ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ് രണ്ടാമത്തെ ലോ. ആരാ പ്രപ്പോസ് ചെയ്തത്? ആരാ മക്കളെ പ്രപ്പോസ് ചെയ്തത്? ജോൺ ഡാൾട്ടൺ ആണ്. ഡാൾട്ടൺ ആണ് നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ത് ചെയ്തിട്ടുള്ളത്? പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോ ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് മനസ്സിലായി. ഇനി എന്താ ആ സംഭവം, എന്താന്ന് അറിയണ്ടേ? എന്താ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് അറിയണ്ടേ? വളരെ സിമ്പിൾ ആയ കാര്യമാണ്, ഞാൻ പറയാം. ഇവിടെ ശ്രദ്ധിച്ചോ, കൃത്യമായി ശ്രദ്ധിച്ചോ. ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ലോ പറയുന്നത് രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്താൽ, ഇഫ് ടു എലമെന്റ്സ് ആർ കമ്പൈൻസ്, രണ്ട് എലമെന്റ് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. ഞാൻ എന്താ എടുക്കുന്നത്? ഞാൻ ഓക്സിജൻ എടുക്കുന്നുണ്ട്. എന്താ മക്കളെ എടുക്കുന്നത്? ഓക്സിജൻ. ഇതൊരു എലമെന്റ് ആണല്ലോ. അതിന്റെ കൂടെ ഞാൻ എടുക്കുന്നത് ആരാണ്? ഞാൻ ഹൈഡ്രജൻ എടുക്കുന്നുണ്ട്. ആരെ എടുക്കുന്നത്? ഹൈഡ്രജൻ. ഒന്ന് ഓക്സിജൻ ആണ്, രണ്ടാരാണ്? ഹൈഡ്രജൻ ആണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, എന്താ മക്കളെ പറയുന്നത്? രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നോക്ക് നിങ്ങൾ, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതാ ഒന്ന്? ഒന്നാമത്തത് വാട്ടറാണ്, അഥവാ H2O ആണ്. രണ്ടാമത്തതോ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്, അഥവാ H2O2 ആണ്. എന്താ മക്കളെ? H2O2 ആണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതിൽ ഹൈഡ്രജന്റെ മാസ് പറഞ്ഞേ, ഗ്രാമിൽ പറഞ്ഞാ മതി. അപ്പൊ നിങ്ങൾ പറയും ഹൈഡ്രജന്റെ 2 gram ആണെന്ന് പറയും. ഈ കോമ്പൗണ്ടിൽ ഹൈഡ്രജന്റെ മാസ് പറഞ്ഞാലോ, അതും നമ്മൾ പറയും അത് എത്രയാണ്? 2 gram ആണ്. പക്ഷേ ഹൈഡ്രജന്റെ കൂടെയുള്ള എലമെന്റ് അതിന്റെ മാസ് എത്രയാ? 1 oxygen ആണ്. അതുകൊണ്ട് 16 gram എന്ന് പറയാം, ഗ്രാമിൽ എടുത്താൽ. ഇവിടെ 2 oxygen ഇല്ലേ ഉണ്ട്, അപ്പൊ എത്ര മക്കളെ വരുന്നത്? 32 gram ആണ്. ഇങ്ങനെയല്ലേ വരിക? ഇനി നമുക്ക് ഈ ലോയിലേക്ക് വരാം. എന്താ ലോ പറയുന്നത്? രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഇവിടെ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാവുന്നുണ്ട്. ആരൊക്കെയാ? ഒന്ന് വാട്ടറാണ്, രണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ദ മാസ് ഓഫ് one element, അവിടെയുള്ള ഒരു എലമെന്റിന്റെ മാസ് ഏത് എലമെന്റിനെ കുറിച്ചാണ് പറയുന്നത്? ദാറ്റ് കമ്പൈൻസ് വിത്ത് ഫിക്സ്ഡ് മാസ് ഓഫ് അതർ എലമെന്റ്. അതായത് ഫിക്സ്ഡ് മാസ് ഉള്ള എലമെന്റുമായി കമ്പൈൻ ചെയ്യുന്ന എലമെന്റിന്റെ മാസ്. ഇവിടെ ആർക്കാ മക്കളെ ഫിക്സ്ഡ് മാസ് ഉള്ളത്? H2 എടുത്താൽ ഇവിടെ 2 gram ആണ്, ഇവിടെ 2 gram ആണ്. ഓക്സിജൻ എടുത്താൽ ഇവിടെ 16 ആണ്, ഇവിടെ 32 ആണ്. ആർക്കാണ് ഫിക്സ്ഡ് മാസ് ഉള്ളത്? ഹൈഡ്രജൻ ആണ്. അപ്പൊ മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അത് ചോദിക്കുന്നത്. തെറ്റിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ നമ്മൾ തെറ്റിക്കില്ല. ഒന്നുകൂടെ പറയുന്നത് ശ്രദ്ധിച്ചോ, രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ, അവിടെ ഫിക്സ്ഡ് മാസ് ഉള്ള എലമെന്റുമായി കമ്പൈൻ ചെയ്യുന്ന എലമെന്റിന്റെ മാസ് എന്തായിരിക്കും? അവരുടെ മാസ് സ്മോൾ വോൾ നമ്പർ റേഷ്യോസ് ആയിരിക്കും പറയുന്നത്. അപ്പൊ ഫിക്സ്ഡ് മാസ് ഉള്ള എലമെന്റുമായി കമ്പൈൻ ചെയ്യുന്ന ആളാരാ? അത് ഓക്സിജൻ ആണ്. ആർക്കാ ഫിക്സ്ഡ് മാസ് ഉള്ളത്? അത് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഫിക്സ്ഡ് മാസ് ഉള്ള ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്യുന്ന എലമെന്റ് അത് ഓക്സിജൻ ആണ്. അപ്പൊ മക്കൾ പറഞ്ഞേ, ആദ്യത്തെ ഓക്സിജൻ എത്ര ഗ്രാം ഉള്ളത്? അത് 16 gram ആണുള്ളത്. രണ്ടാമത്തതോ 32 gram ആണ്. അപ്പൊ പറഞ്ഞേ, ഇതിന്റെ സിമ്പിൾ റേഷ്യോ ഇതാണോ? നമുക്ക് 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1:2 എന്ന് കിട്ടില്ലേ മക്കളെ? കിട്ടും.
ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒന്നുകൂടെ പറയാം ശ്രദ്ധിച്ചോ രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുമ്പോൾ അവിടെ ഫിക്സഡ് മാസ് ഉള്ള എലമെന്റുമായി കമ്പൈൻ ചെയ്ത എലമെന്റിന്റെ മാസ് ആരാ ഫിക്സഡ് മാസ് ഹൈഡ്രജൻ അയാളെ കുറിച്ചല്ല പറയുന്നത് അയാളുമായി കമ്പൈൻ ചെയ്ത എലമെന്റിന്റെ മാസ് അഥവാ ഓക്സിജന്റെ മാസുകളുടെ റേഷ്യോസ് എന്തായിരിക്കും സ്മോൾ വോൾ നമ്പർ റേഷ്യോസ് ആയിരിക്കും ഇവിടെ 1:2 കിട്ടിയിട്ടില്ല മക്കളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്തെന്ന് പറയുന്നത് ഡെഫിനിഷനും അതിന്റെ ഇല്ലസ്ട്രേഷനും മക്കളെ അപ്പോൾ ആരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രൊപ്പോസ് ചെയ്തത് അത് ജോൺ ഡാൾട്ടൺ ആണ് ആരാ മക്കളെ ജോൺ ഡാൾട്ടൺ ആണ് ഡാൾട്ടൺ എന്താ നമ്മോട് പറയുന്നത് എന്ന് പറഞ്ഞേ ഇഫ് ടു എലമെന്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്സ് അഥവാ രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുമ്പോൾ എന്താ പറയുന്നത് ദ മാസ് ഓഫ് വൺ എലമെന്റ് ദാറ്റ് കമ്പൈൻസ് വിത്ത് ദ ഫിക്സഡ് മാസ് ഓഫ് അതർ എലമെന്റ് ഫിക്സഡ് മാസ് ഉള്ള ഒരു എലമെന്റുമായി കമ്പൈൻ ചെയ്യുന്ന എലമെന്റിന്റെ മാസിന്റെ പ്രത്യേകത എന്താ അവരുടെ റേഷ്യോസ് സിമ്പിൾ വോൾ നമ്പർ റേഷ്യോസ് ആയിരിക്കും അല്ലെങ്കിൽ സ്മോൾ വോൾ നമ്പർ റേഷ്യോസ് ആയിരിക്കും അതല്ലേ ഇവിടെ കിട്ടുന്നത് 1:2 എന്ന് കിട്ടുന്നുണ്ട് അത് സ്മോൾ വോൾ നമ്പർ റേഷ്യോ ആണ് ഇനി മക്കളെ ഇത് മാത്രമല്ല പഠിക്കേണ്ടത് ഇതൊരു നല്ല ഇല്ലസ്ട്രേഷൻ ആണ് നല്ലൊരു എക്സാമ്പിൾ ആണ് പക്ഷേ നമ്മൾ ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് കാർബൺ മോണോക്സൈഡിന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും കാര്യം വരാറുണ്ട് എന്താ മക്കളെ നിങ്ങൾ നോക്ക് ആരൊക്കെ റിയാക്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചേ കാർബൺ ഉണ്ട് അതേപോലെ ആരാ ഉള്ളത് ഓക്സിജൻ ഉണ്ട് കാർബണും ഓക്സിജനും റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നു ഏതാ ഒന്ന് കാർബൺ മോണോക്സൈഡ് രണ്ടാമത്തത് ആരാ മക്കളെ കാർബൺ ഡയോക്സൈഡ് അപ്പൊ രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് അവിടെ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്താ നോക്കേണ്ടത് ഫിക്സഡ് മാസ് ഉള്ള എലമെന്റുമായി കമ്പൈൻ ചെയ്ത എലമെന്റിന്റെ മാസ് നോക്കുക ഇവിടെ ഒരാൾക്ക് ഫിക്സഡ് മാസ് ഉണ്ട് ആർക്കാ അത് കാർബണിനാ കാരണം എന്താ ഇവിടെയും ഒരു കാർബൺ ഇവിടെയും ഒരു കാർബൺ എത്ര ഗ്രാം ആ ഗ്രാമിൽ പറയുകയാണെങ്കിൽ അത് 12 ഗ്രാം ആണ് ഇവിടെയും 12 ഗ്രാം ആണ് ഇവിടെ നോക്ക് എന്താ ഓക്സിജൻ ഒന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് 16 ഗ്രാം ആണ് ഇവിടെയോ മക്കളെ 32 ഗ്രാം ആണ് അപ്പൊ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഫിക്സഡ് മാസ് ഉള്ള കാർബണുമായി കമ്പൈൻ ചെയ്യുന്ന ഓക്സിജന്റെ മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ മക്കളെ അത് 16:32 ആണ് അഥവാ 1:2 ആണ് അപ്പൊ ഇതും എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് പല തവണ ബോർഡ് എക്സാമിന് വന്നിട്ടുണ്ട് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടായത് ഇതും എന്ത് ചെയ്തിട്ടുണ്ട് ബോർഡ് എക്സാമിന് ഒന്നിലധികം തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അപ്പൊ മക്കളെ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആവണം